വാർത്തകളിലേക്ക് മനുഷ്യക്കടത്ത് കേസിൽ കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി ഈശ്വരിയെ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. തിരുനെൽവേലി പെരമാൾപുരം ശ്രീലങ്കൻ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് 80 പേർ രക്ഷപ്പെട്ട കേസിലാണ് അറസ്റ്റ്. ഇവർക്ക് കാനഡയിലേക്ക് രക്ഷപ്പെടാൻ ബന്ധുവായ ഈശ്വരി ബോട്ട് വാങ്ങി കൈമാറിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. വിനോദ് ചേരുന്നു. വിനോദ്, വാർത്തയുടെ വിശദാംശങ്ങൾ. നേരത്തെ ശക്തി കുളങ്ങരയിൽ നിന്ന് മത്സ്യബന്ധന ബോട്ട് വാങ്ങി തമിഴ്നാട്ടിൽ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നവർക്ക് നൽകി എന്നതായിരുന്നു ഇത് സംബന്ധിച്ച കേസ്. ഇതിൽ കുളത്തൂപ്പുഴ സ്വദേശി ഈശ്വരിയുടെ പേരിലാണ് അന്ന് ബോട്ട് വാങ്ങിയത്. ഇവിടെ നമ്മുടെ നിയമം അനുസരിച്ച് കേരളത്തിൽ ഉള്ള ഒരാൾക്ക് മാത്രമേ ലളിതമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മത്സ്യബന്ധന ബോട്ട് വിൽക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ തമിഴ്നാട് ബന്ധമുള്ള ഈശ്വരി വഴി നീണ്ടകരയിലെ മത്സ്യബന്ധന ബോട്ട് വാങ്ങി അവിടെ തമിഴ്നാട്ടിൽ ദുരിതാശ്വാസ അല്ലെങ്കിൽ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയായിരുന്ന ആളുകൾക്ക് കൈമാറുകയായിരുന്നു. അവിടെ നിന്ന് മനുഷ്യക്കടത്തായിരുന്നു. പല ഘട്ടങ്ങളിലായി കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ആളുകളെ കടത്തിയിട്ടുണ്ട്. ഈ ബോട്ട് കാനഡയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉപയോഗിച്ചുവെന്നാണ് പിന്നീട് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് നേരത്തെ കൊല്ലത്തെത്തുകയും ഈശ്വരിയെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് ഒന്നും അറിയില്ല, തനിക്ക് അറിയില്ലായിരുന്നു. ബന്ധു വന്ന് ഇങ്ങനെ ബോട്ട് വാങ്ങി നൽകണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ആധാർ രേഖകൾ ഉൾപ്പെടെ നൽകി ബോട്ടിന്റെ ഉടമസ്ഥ എന്ന നിലയിൽ പണം കൊടുത്ത് ബോട്ട് വാങ്ങുകയായിരുന്നു. അതിന്റെ പണം ഉൾപ്പെടെ തന്നത് തമിഴ്നാട്ടിലെ ബന്ധു എന്നായിരുന്നു ഈശ്വരി മൊഴി നൽകിയത്. ഇപ്പോൾ ക്യൂ ബ്രാഞ്ച് ഈശ്വരിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇടനിയിൽ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. നേരത്തെയും കൊല്ലത്ത് നിന്ന് മത്സ്യബന്ധന ബോട്ടുകൾ ഉപയോഗിച്ച് ശ്രീലങ്കൻ അഭയാർത്ഥികളെ മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തുന്നതായി കണ്ടെത്തിയിരുന്നു. ഏറ്റവും ഒടുവിലത്തെ സംഭവത്തിലാണ് ഈശ്വരി ഉൾപ്പെട്ടത്. ഏതായിരുന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തന്നെയാണ് ആലപ്പുഴയിൽ രൺജിത്ത് ഷാൻ വധക്കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചു. ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. രൺജിത്ത് വധത്തിൽ ആകെ 35 പ്രതികളാണുള്ളത്. ശരണ്യ സ്നേഹൻ ചേരുന്നു. ശരണ്യ, എന്താണ് കുറ്റപത്രത്തിൽ പറയുന്നത്? ധന്യ, ആലപ്പുഴ ഇരട്ടക്കൊലപാതകത്തിലാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെയും ഒപ്പം തന്നെ SDPI നേതാവ് ഷാന്റെ വധക്കേസിലാണ് 1100 പേജുള്ള കുറ്റപത്രം പോലീസ് സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ രഞ്ജിത്ത് വധത്തിൽ 1100 പേജുള്ള കുറ്റപത്രവും ഉണ്ട്. ഒപ്പം തന്നെ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ നേരിട്ട് പങ്കെടുത്തവരും ഒപ്പം ഗൂഢാലോചനയിൽ മുഖ്യ പങ്കാളികളുമായ ഉൾപ്പെടെ 15 പ്രതികളെ കുറിച്ചാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസിലാകെ 35 പ്രതികളാണ്. 200ഓളം സാക്ഷികളുമുണ്ട്. ഷാൻ വധക്കേസിൽ 483 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനകത്ത് കൊലപാതകത്തിലും ഗൂഢാലോചനയിലും പങ്കാളികളായ 11 പ്രതികളെ കുറിച്ചുള്ള കുറ്റപത്രമാണ് ആദ്യഘട്ടത്തിൽ സമർപ്പിച്ചത്. രഞ്ജിത്ത് വധത്തിൽ 12 പ്രതികൾ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ 12 പേരെയും പോലീസിന് അറസ്റ്റ് ചെയ്യാനായി കഴിഞ്ഞിരുന്നു. ഇവരെല്ലാം തന്നെ SDPI പ്രവർത്തകരാണ്. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണ് രഞ്ജിത്ത് ശ്രീനിവാസിനെയും ഒപ്പം തന്നെ SDPI നേതാവ് ഷാന്റെയും വധം ആലപ്പുഴയിൽ നടന്നത്. രഞ്ജിത്തിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയും ഒപ്പം തന്നെ ഷാൻ SDPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ഷാനെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായിരുന്നു രഞ്ജിത്തിന്റെയും ഉൾപ്പെടെയുള്ള വധം. എന്തായാലും പ്രമാദമായ 2 കേസിലും പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്.